ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓസോടെക് ഇവിടെ ഭീം എന്ന് പറയുന്ന ടു വീലറിനെ പറ്റിയാണ്. അപ്പൊ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ടി വി എസിന്റെ എക്സൽ ഹെവി ഡ്യൂട്ടി പോലെ തോന്നും. അതായത് അവരെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു വണ്ടി ഇറക്കിയത്. ഓസോടെക് എന്ന് പറയുമ്പം ഇവര് കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. ഓൾറെഡി രണ്ട് സ്കൂട്ടേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് വന്നിട്ട് ഫ്ലിയോ, ഫ്ലിയോ പ്ലസ്. അപ്പൊ അതിന് മൂന്നാമത്തെ വണ്ടിയാണ് ഭീം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വണ്ടി വന്നിട്ട് മൾട്ടി പർപ്പസ് ആയിട്ട് ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വന്നിട്ട് ടി വി എസ് എക്സൽ തന്നെയാണ്. അതായത് ഒരു ടി വി എസ് എക്സലിന് ഇലക്ട്രിക് ആയിട്ട് വന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതിന്റെ ആക്സസറീസും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്താണോ, അതായത് നിങ്ങളുടെ ബിസിനസിന്റെ നേച്ചർ എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള ഇപ്പൊ ലഗേജ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കാണുന്നതൊക്കെ തന്നെ ഇപ്പം പാലും കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതായത് പാലിന്റെ ക്യാൻ കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലഗേജ് കാര്യം അവർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വാട്ടർ ടാങ്കാണ് ഡെലിവർ ചെയ്യുന്നത്, ഇതുപോലെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്സസറിയും കാര്യങ്ങളുമാണ് ഓസോടെക് കെ വി പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു വണ്ടി വന്നിട്ട് 350 കിലോളം ഭാരം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്. ഇതിന്റെ ഫുട്ബോർഡ് നോക്കുകയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ലഗേജ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഹാൻഡിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്ജസ്റ്റബിൾ ഹാൻഡിലാണ്, അതുപോലെ തന്നെ ഫുട് റെസ്റ്റും. അപ്പൊ ഹൈറ്റ് ഉള്ള ആൾക്കാണെങ്കിൽ ഇച്ചിരി ഹാൻഡിൽ ഒന്ന് ഇച്ചിരി മുകളിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ചേസിന്റെ കാര്യമാണ്. ഡ്യൂൾ സ്റ്റീൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ട്യൂബ്ലെസ് ഷേപ്പിൽ. ഇതൊരു ഔട്ടർ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ലുക്ക്, അതായത് ഭീം എന്ന് പറഞ്ഞ വണ്ടി കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് തന്നെ പറയാം. അടുത്ത വേറെ ഫീച്ചേഴ്സും കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, USB ചാർജിംഗ് പോർട്ട് ഉണ്ട്, മൊബൈൽ ഹോൾഡർ ഉണ്ട്. മൊബൈലിൽ വഴി നിങ്ങൾ, അതായത് സ്മാർട്ട് കണക്ടിവിറ്റി, അതായത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷനും പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ട് മൂന്ന് റൈഡിംഗ് മോഡും ഒരു റിവേഴ്സ് ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. റൈഡിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എക്കോ, പിന്നെ ഒരു നോർമൽ, പിന്നെ ഒരു ഹൈ, അങ്ങനെ ആണ്. പക്ഷെ കറക്റ്റ് പേര് അറിയത്തില്ല. അപ്പൊ നമുക്കൊരു എക്കോ മോഡൽ പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു റേഞ്ച് കിട്ടും. കാരണം ഈ ഒരു വണ്ടിക്ക് ഇവർ അഭിപ്രായപ്പെടുന്നത് 515 കിലോമീറ്റർ ആണ് ഒറ്റ റേഞ്ച് കിട്ടുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പം മൂന്ന് മോഡുണ്ട്, അത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നെ റിവേഴ്സ് മോഡ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒന്നിച്ചിരി ബാക്കിലോട്ട് വലിക്കാൻ പാടാണെങ്കിൽ ഈ റിവേഴ്സ് മോഡ് നമുക്ക് ആ സമയത്ത് യൂസ് ആവും. ഓക്കെ, ഇനി അടുത്ത വെച്ചാൽ ഇതിന് വേറൊരു ഹൈലൈറ്റ് ആയിട്ട് ഇവർ പറഞ്ഞു വെച്ചാൽ 7 ഇയർ വാറന്റി ആണ്. അതായത് നമുക്ക് ബാറ്ററിക്കാണ് കൂടുതലും പറയുന്നത്. അതായത് ബാറ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ഇയർ വാറന്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളാണ്. ഫ്രണ്ട് വന്നിട്ട് ടെലസ്കോപ്പിക്കും, റിയർ വന്നിട്ട് ഹെവി ഡ്യൂട്ടി ഡ്യുവൽ ഷോക്ക് അബ്സോർബർ ആണ്. വീൽ ആണെങ്കിൽ 16 ഇഞ്ചിന്റെ വീലാണ്, ട്യൂബ് ടയറാണ് വരുന്നത്. ഓക്കെ, ഇനി ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഫ്രണ്ട് വന്നിട്ട് 130mm, റിയർ വന്നിട്ട് 110mm. പിന്നെ എന്റെ ചെയിൻ ഡ്രൈവ്, അതായത് ട്രാൻസ്മിഷൻ വന്നിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ചെയിനും ഉണ്ട്, ഒന്ന് ബെൽറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ചെയിൻ ഡ്രൈവ് ആണ്. നമുക്ക് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ബിൽ ഡ്രൈവും ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ഇതിന്റെ മോട്ടറും കാര്യങ്ങളാണ്. 3 kW മോട്ടറാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മിഡ് മൗണ്ട് ആണ്, ഹൈ പി സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മോട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 22 Nm ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലഗേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ IP67 സർട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണ് അതിന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറിനകത്ത് ആ ഒരു വെള്ളം അകത്ത് കയറില്ല. അതുപോലെ ഇപ്പൊ ഒരു മണൽ അല്ലെങ്കിൽ ചെളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയാലും ഈ ഒരു മോട്ടറിനെ ഒന്നും ബാധിക്കത്തില്ല. അതാണ് ഈ IP67 സർട്ടിഫിക്കേഷൻ. അതായത് ഈ ഒരു വണ്ടിക്ക് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ടെറയിനിൽ ഈ ഒരു വണ്ടി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു IP67 കൊടുത്തേക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിടക്ക ഈ ഒരു വണ്ടി വന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ആണ് ബാറ്ററി. കാര്യം ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒറ്റ ചാർജിൽ 515 കിലോമീറ്റർ പോകാൻ സാധിക്കുന്നതാണ് ഭീം പറയുന്നത്. അപ്പൊ ആ 515 കിലോമീറ്റർ എന്ന് പറയുന്നത് ഏത് ബാറ്ററി ആണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ രണ്ടു തരം ബാറ്ററി ഉണ്ട്. ഒന്ന് വന്നിട്ട് ലിഥിയം അയൺ ഫോസ്ഫേറ്റും പിന്നെ ഒന്ന് ലിഥിയം അയണാണ്. അപ്പൊ ലിഥിയം അയണിൽ തന്നെ മൂന്ന് കപ്പാസിറ്റി ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് 5 kW ഉണ്ട്, പിന്നെ 7 kW, പിന്നെ 10. അപ്പൊ 10 kW ബാറ്ററി ആയിരിക്കണം, കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആയിരിക്കണം, അതും ലിഥിയം അയൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ 515 കിലോമീറ്റർ റേഞ്ച് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈഡിംഗ് മോഡുണ്ട്. നിങ്ങൾക്കറിയാം റൈഡിംഗ് മോഡിൽ എക്കോ മോഡിലായിരിക്കും നമുക്ക് ഈ പറയുന്ന റേഞ്ച് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു മൂന്ന് എന്താ പറയുക ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് വന്നിട്ട് 1.7 kW, പിന്നെ 2.6, പിന്നെ 4. അപ്പൊ ആ 4 നമുക്ക് ഒരു 215 കിലോമീറ്റർ റേഞ്ച് നമുക്ക് മാക്സിമം ലിഥിയം അയൺ ഫോസ്ഫേറ്റിൽ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ബാറ്ററി ആണുള്ളത്. അപ്പൊ ഇതിവിടെ എടുത്തു പോകാനുള്ള കാരണം വെച്ചാൽ
നമ്മളുടെ പ്രൈസ് റേഞ്ച് ഉണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞ വില എത്ര വെച്ചാല് 65,000 ആണ് ബേസ് പ്രൈസ്, അതായത് സ്റ്റാൻഡേർഡ്. അപ്പൊ അതിൽ നിന്ന് 200,000 രൂപ വരെ പോവാൻ പറ്റുമെന്നാണ് ഈ ഒരു വണ്ടിക്ക് പറയുന്നത്. അപ്പൊ 200,000 എന്ന് പറയുമ്പോൾ അതിൽ ആക്സസറീസ് മാത്രമല്ല, മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ബാറ്ററിയാണ്. ഇപ്പൊ 10 kW ബാറ്ററിയും പിന്നെ നമുക്ക് ആക്സസറീസും ബാക്കിയുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 200,000 രൂപയോളം ഈ ഒരു വണ്ടിക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ബാറ്ററിക്കും IP67 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് വാട്ടർ പ്രൂഫ് ആണ്. ഇപ്പൊ നിങ്ങൾ മഴയത്തൊക്കെയാണ് വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് ഈ മഴവെള്ളം എന്താ പറയുക ബാറ്ററിക്ക് അത് കയറുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ വേറൊരു ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. അതായത് നമുക്കറിയാം ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ വന്നിട്ട് എന്താ പറയുക കത്താറുണ്ട് ആ ഇഷ്യൂ കാരണം. അപ്പൊ ഇവർ വന്നിട്ട് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി ഇവരൊരു അലൂമിനിയം കേസിനകത്താണ് ബാറ്ററി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റിംഗ് അവർ അതിനകത്ത് നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാറ്ററിയുടെ ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.5 മണിക്കൂറാണ് പറയുന്നത് കമ്പനി. പിന്നെ 1.5 മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും. ഏകദേശം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് ഓസോടെക് EV ബീം. ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഷോറൂം കാര്യങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം കേരളത്തിൽ ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് അടുത്ത് എവിടെയാണ് ഷോറൂം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് എറണാകുളം കാർക്കാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോകേണ്ടി വരും, തിരുവനന്തപുരം കൊല്ലം കാർക്കാണെന്നുണ്ടെങ്കിൽ തെങ്കാശിയിൽ ഷോറൂം ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ അവര് ഒരുപാട് ഷോറൂമുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ അവർക്ക് ഒരു ഷോറൂം ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ തന്നെ മേജർ സിറ്റീസിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർ അതും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉടനെ തന്നെ കേരളത്തിലും വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, കമ്പയർ നോക്കുക. ഇപ്പം എനിക്കൊരു കൊമാക്കിയുടെ ഒരു വണ്ടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ TVS XL ഒരു റിവ്യൂ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.